ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ഫസ്റ്റത്തെ രണ്ട് ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോ ആണ് കേട്ടോ മൂന്നാമത്തെ ചാപ്റ്റർ സെൻട്രൽ ബാങ്ക് ആണ് ഓക്കെ ഓരോ കൺട്രിക്കും സെൻട്രൽ ബാങ്ക്സ് ഉണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫങ്ഷൻസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്ന് നമ്മൾ പറഞ്ഞു അതാണ് സുപ്രീം മോണിറ്ററി അതോറിറ്റി ഓഫ് ദ കൺട്രി നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എല്ലാ മോണിറ്ററി കാര്യങ്ങളും പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കോർപ്പറേറ്റ് മറ്റ് ബാങ്ക്സിന് കോർപ്പറേറ്റ് ചെയ്യും അവരുടെ ഒരു സുപ്രീം അതോറിറ്റി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ബാങ്ക്സ് ആണ് സെൻട്രൽ ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇനി അവരുടെ ഫംഗ്ഷൻസ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അപ്പോൾ ഈ ഫംഗ്ഷൻ തന്നെയാണ് ആർ ബി ഐയുടെ ഫംഗ്ഷനോട്ടോ ആർ ബി ഐയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാലും സെയിം ഫംഗ്ഷൻസ് തന്നെയാണ് കാരണം നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് ആർ ബി ഐ ഓക്കെ ചെയ്യുന്ന ഫംഗ്ഷൻ എന്തൊക്കെയാ മോണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ ോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരവും അവകാശക്കാർക്കാണ് ആർ ബി ഐക്കാണ് അല്ലെ അത് സെൻട്രൽ ബാങ്കിനാണ് അപ്പൊ അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഇഷ്യൂ മാത്രമായിട്ടൊക്കെ ചോദിക്കാം ഇത് നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എല്ലാ കൺട്രിയുടെയും സെൻട്രൽ ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഇഷ്യൂ ആണ് കറൻസി ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് അല്ലെ ആദ്യമൊന്നും സെൻട്രൽ ബാങ്കിന് നോട്ട് ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവർക്ക് ഈ ഒരു ഫംഗ്ഷൻ അക്യൂർ ചെയ്യാനായിട്ട് പറ്റിയത് അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബാങ്കേഴ്സ് ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ് ഗവൺമെന്റിന് ഒരു ഏജന്റായിട്ടും അഡ്വൈസർ ആയിട്ടും ഒക്കെ നിലകൊള്ളുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് അഥവാ ആർ ബി ഐ എന്ന് പറയുന്നത് ഇറ്റ് മാനേജ് ഗവൺമെന്റ് ഡെവലപ്മെന്റൽ അണ്ടർടേക്സിംഗ് ആൻഡ് ഗവൺമെന്റ് ഫണ്ട്സ് ഗവൺമെന്റിന് ആവശ്യമുള്ള ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റിന് ഒരു അഡ്വൈസർ ആയിട്ടും ഏജന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആർ ബി ഐ എന്ന് പറയുന്നത് മാത്രം ചിലപ്പോ എടുത്ത് ചോദിച്ചേക്കാം നിങ്ങൾ നിങ്ങളതൊന്ന് പഠിച്ചു വെച്ചോളൂ ദെൻ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതായത് ഇറ്റ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഈസ് ദ ബാങ്ക് ഓഫ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഈസ് ദ ബാങ്ക് ഓഫ് ദ ബാങ്ക്സ് അല്ലേ മറ്റുള്ള ബാങ്കുകളുടെ മെയിൻ ആയിട്ടുള്ള ബാങ്ക് എപ്പെക്സ് ബാങ്ക് ആണ് അപ്പം മറ്റുള്ള കൊമേഴ്ഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതും അവർക്ക് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ആരാണ് സെൻട്രൽ ബാങ്ക് അല്ലേ അതാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കസ്റ്റോഡിയൻ ഓഫ് നേഷൻസ് റിസർവ്സ് ഓഫ് ഇന്റർനാഷണൽ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് പിന്നെ ക്ലിയറിംഗ് ഹൗസ് ഫങ്ഷൻ ക്രെഡിറ്റ് കൺട്രോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ അതർ ഫംഗ്ഷൻസിൽ വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആർ ബി ഐയുടെ അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുക എന്താണ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ എന്താണ് ആർ ബി ഐയും അതിൻ്റെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അവർ സെൻട്രൽ ബാങ്ക് നമ്മുടെ ഇന്ത്യക്കാരുടെ സെൻട്രൽ ബാങ്ക് ആർ ബി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ വരെ ആർ ബി ഐയുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്തിരുന്നത് എസ് ബി ഐ ആയിരുന്നു കേട്ടോ എസ് ബി ഐ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണല്ലോ അപ്പോൾ എസ് ബി ഐ ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് സെൻട്രൽ ബാങ്ക് ഇന്ത്യയിൽ ഇറ്റ് ഈസ് ദ അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് കൺട്രി ദ മോണിറ്ററി സിസ്റ്റം ഓഫ് അവർ കൺട്ടി ഇഷ്യൂ ബാങ്ക് നോട്ട്സ് കീപ്പിംഗ് ഓഫ് റിസർവ്സ് ഓപ്പറേറ്റ് ദ കറൻസി ക്രെഡിറ്റ് സിസ്റ്റം ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന കാര്യം സ് ഓഫ് റിസർവ് ബാങ്ക് ഇവർ ഓൾറെഡി പറയുന്നുണ്ട് വീണ്ടും മോണിറ്ററി ഫംഗ്ഷൻസ് ഉണ്ട് അതായത് നോട്ട് ഇഷ്യൂ ചെയ്യുക അതേപോലെ തന്നെ ബാങ്കേഴ്സ് ടു ദ ഗവൺമെന്റ് ഗവൺമെന്റിന് ഒരു ബാങ്ക് ആയിട്ട് അല്ലെ ഗവൺമെന്റിന്റെ ബാങ്ക് ബാങ്കായിട്ട് നിലകൊള്ളുന്നുണ്ട് മണി കളക്ട് ചെയ്യുന്നു പേയ്മെന്റ്സ് കൊടുക്കുന്നു അല്ലെ ഇറ്റ് മേക്ക് പേയ്മെന്റ്സ് പിന്നെ അതേപോലെ തന്നെ ഇറ്റ് മാനേജ് ദ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ യൂണിയൻ ബാങ്ക് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ടു ദ ഗവൺമെന്റ് പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ആർ ബി ഐ ആണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ബാങ്ക് ബാങ്കാന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഏജന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് നിൽക്കുന്നുണ്ട് ദെൻ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കൺട്രോളർ ഓഫ് ദ ക്രെഡിറ്റ്സ് ഇപ്പൊ ഇത്രയുമാണ് അപ്പം നമ്മൾ നേരത്തെ സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് തന്നെയാണ് ഇതിൽ വരുന്നത് അല്ലേ അപ്പം നിങ്ങൾ പഠിച്ചു വെക്കണം പിന്നെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഫങ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആർ ബി ഐയുടെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ ഫംഗ്ഷൻസ് കൂടി ആഡ് ചെയ്തിട്ട് പഠിക്കാട്ടെ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇഷ്യൂയിങ് ഓഫ് കറൻസി അല്ലെങ്കിൽ പ്രിന്റിങ് ഓഫ് കറൻസി എന്ന് പറയാം ആക്ടിങ് ആസ് എ മോണിറ്ററി അതോറിറ്റി ഗവൺമെന്റ്സ് ബാങ്കർ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ഇവിടെ ചെയ്യുന്നുണ്ട് കൺട്രോൾ ക്രെഡിറ്റ്സ് ആൻഡ് സപ്ലൈ ഓഫ് മണി ബാങ്കേഴ്സ് ബാങ്ക് ആണ് സൂപ്പർവൈസർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് അക്കൌണ്ട് സെറ്റിൽമെന്റ് ആക്ട് ആസ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സും പിന്നെ ടെക്സ്റ്റിൽ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കൂടി ആഡ് ചെയ്തിട്ട് എഴുതാം ഫംഗ്ഷൻസ് ഓഫ് ആർ ബി ഐ ചോദിച്ചാലും സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചാലും ഇത് തന്നെ എഴുതാം നെക്സ്റ്റ് ഇതിൽ കുറച്ച് റേറ്റ്സ് ആണ് പറയുന്നത് ബാങ്ക് റേറ്റ് പോളിസി അല്ലെങ്കിൽ റിപ്പോ എന്ന് നമ്മൾ പറയും ഓക്കെ ബാങ്ക് റേറ്റ് പോളിസി ഓർ റിപ്പോ എന്ന് പറയും അതായത് നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ആവശ്യം വരുമ്പോൾ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഫണ്ട് വരുമ്പോൾ ആർ ബി ഐയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ആർ ബി ഐയിൽ നിന്ന് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എടുക്കുമ്പോൾ ആർ ബി ഐക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അല്ലെങ്കിൽ ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് റിപ്പോ എന്ന് പറയാ അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആസെപ്റ്റ് സെൻട്രൽ ബാങ്ക് ഓർ ആർ ബി ഐ ആക്സെപ്റ്റ് ദ ഇൻട്രസ്റ്റ് ഫ്രം ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അപ്പോൾ റിപ്പോ റേറ്റ് നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ റിവേഴ്സ് റിപ്പോ റേറ്റ് അതായത് ഇറ്റ് ഈസ് ദ റേറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക്സ് ബോറോസ് മണി ഫ്രം ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ കൈന്ന് ആർ കുറച്ച് പണം അവർ സൂക്ഷിച്ചു വെക്കാറുണ്ട് ആർ ബി ഐയുടെ കയ്യിൽക്ക് സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഫണ്ട് കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് ആർ ബി ഐ സൂക്ഷിച്ച് വെക്കുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സിന് തിരിച്ച് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് കൊടുക്കുന്നത് റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അപ്പോൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും നോട്ട് ചെയ്തു വെക്കുക നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് രണ്ട് റേഷ്യോസ് അതായത് ക്യാഷ് റിസേർവ് റേഷ്യോ അതായത് സിആർആറും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആറും സിആർആർ എന്നും എസ് എൽ ആർ എന്നായിരിക്കും ക്വസ്റ്റിൻ പേപ്പറിലുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം ക്യാഷ് റിസർവ് റേഷ്യോയും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് എസ് എൽ ആർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം സിആർആർ നോക്കാം ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ആയിട്ട് വാങ്ങിച്ചു വെക്കുകയും ആവശ്യമുള്ളപ്പോൾ അവർക്ക് ലോൺ ോണായിട്ട് പൈസ ലെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഒരാൾ ഒരു ആയിരം രൂപ നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മൊത്തമായിട്ട് ഈ ഒരു ആയിരം രൂപ മൊത്തമായിട്ട് നമ്മൾ മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അല്ലെ മണി ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ലോൺ ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കരുത് ഈ ഒരു ആയിരം രൂപയും നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ലെൻഡ് ചെയ്ത് കൊടുക്കരുത് നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് കുറച്ച് ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട്സ് നമ്മൾ മാറ്റി വെക്കണം കാരണം ഇത് ഡെപ്പോസിറ്റ് ചെയ്ത ആള് തിരിച്ചു വാങ്ങാനായിട്ട് വരുമ്പോൾ നമ്മൾ ആൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ മുഴുവനായിട്ടും മറ്റുള്ളവർക്ക് നമ്മൾ ലോൺ കൊടുത്ത് തീർക്കരുത് അതീത് ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം ഒരു സെർട്ടിൻ ഓഫ് എമൗണ്ട് നമ്മൾ നീക്കി വെക്കും ആ ഒരു നീക്കി ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആയിരം രൂപ ആൾ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യും നമ്മൾ നീക്കി വെക്കും ഓക്കെ അപ്പൊ അതാണ് ആ ഒരു തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കുന്ന ആ ഒരു നീക്കിവെക്കുന്ന പെർസെന്റേജ് ഓഫ് എമൗണ്ടിനെയാണ് നമ്മൾ സി സിആർആർ എന്ന് പറയുന്നത് ഇനി എസ് എൽ ആർ എന്ന് പറയുമ്പോൾ എസ് എൽ ആർ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യ ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അതായത് നമ്മൾ പറഞ്ഞു ഒരു ആയിരം രൂപ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ സിആർആറിലേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു കുറച്ച് നമ്മൾ നീക്കി വെക്കണം എന്ന് പറഞ്ഞു ഇനി അതിൽ നിന്നും കുറച്ച് നമ്മൾ മാറ്റിവെക്കണം ആർ ബി ഐയിലേക്ക് വിത്ത് ആർ ബി ഐ എന്നാണ് പറയുന്നത് ആർ ബി ഐയിലേക്ക് നമ്മൾ മാറ്റി വെക്കണം അതിൽ നിന്നും കുറച്ച് ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് എന്നാണ് പറയുന്നത് ഇത് ടോട്ടൽ എമൗണ്ടിൻ്റെ നോട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ആർ ബി ഐ വിത്ത് ആർ ബി ഐ ആയിട്ട് നമ്മൾ നീക്കിവെക്കുന്നത് വെക്കുന്നത് കറന്റ് ലി അതിന്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ അത്തരത്തിൽ മുഴുവനായിട്ടൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സി ആർ ആറിൽക്ക് കുറച്ച് മാറ്റി മാറ്റിവെക്കുക ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് നമ്മൾ ആർ ബി ഐയിലേക്കും നമ്മൾ വെക്കണം അതാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് സി ആർ ആർ എന്ന് പറഞ്ഞാൽ ഒരു ആയിരം രൂപ കിട്ടിയ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ് സി ആർ ആർ ഇനി മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള ഒരു എമൗണ്ടിൽ നിന്ന് വീണ്ടും ആർ ബി ഐയിലേക്ക് കുറച്ച് മാറ്റിവെക്കുന്നതാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു തേർഡ് ചാപ്റ്ററില് സിആർആർ എസ് എൽ ആർ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് പിന്നെ ആർ ബി ഐ എന്താണ് സെൻട്രൽ ബാങ്ക് എന്താണ് ആർ ബി ഐയുടെയും സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അത് രണ്ടും സെയിം തന്നെയാണ് അപ്പൊ ആ രണ്ട് ഫംഗ്ഷൻസും ആണ് ഈ തേർഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്